കേരള പോലീസ് ഇനി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി പുതിയ തന്ത്രം പഠിപ്പിക്കാൻ ഒരുങ്ങുന്നു. അതിനായി പോലീസ് ആവിഷ്കരിച്ച സ്വയം പ്രതിരോധ പരിശീലന പരിപാടി ഇറക്കി. കേരള പോലീസിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയൽ വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി ആവിഷ്കരിച്ച വീഡിയോയ്ക്ക് അടിതട എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. സ്ത്രീകൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ അതിക്രമം നേരിടേണ്ടി വന്നാൽ എങ്ങനെ പ്രതികരിക്കാം എന്നതിനെ കുറിച്ചാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. കേരള പോലീസ് സോഷ്യൽ മീഡിയ സെൽ തയ്യാറാക്കിയതാണ് ഈ വീഡിയോ. കേരള പോലീസ് സോഷ്യൽ മീഡിയ സെൽ നോഡൽ ഓഫീസർ കൂടിയായ എ ഡി ജി പി മനോജ് അബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഏറെ പ്രയോജനപ്പെടുന്നതാണ് ഈ പദ്ധതി. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത്തരം അതിക്രമങ്ങൾ തടയുന്നതിനായി കേരള പോലീസ് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. സ്വയം പ്രതിരോധ ശേഷി കൈവരിക്കുന്നതിനായി പോലീസ് വനിതാ സ്വയം പ്രതിരോധ സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്വയം പ്രതിരോധ പരിശീലനം കഴിഞ്ഞ നിരവധി വർഷങ്ങളായി എല്ലാ ജില്ലകളിലും സൗജന്യമായി നൽകി വന്നിരുന്നു. അതിന്റെ ഭാഗമായി അവബോധം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ട്രെയിൻഡ് വോളണ്ടിയേഴ്സ് കുട്ടികളെയും അങ്ങനത്തെ സ്ത്രീകളെയും കോളേജ് പോകുന്ന കുട്ടികളെയും അവരെ ട്രെയിൻ ചെയ്യാനുള്ള സെൽഫ് ഡിഫെൻസ് ടെക്നീക്സ് ട്രെയിൻ ചെയ്യാനുള്ള ഒരു പദ്ധതി വളരെ കാര്യക്ഷമമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ സെൽഫ് ഡിഫെൻസിൻ്റെ ക്രാവമാക അങ്ങനത്തെ ഒരു സ്റ്റെപ്സ് എടുത്തുകൊണ്ട് ഈ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് ഡിഫെൻസ് കൊണ്ടുവരാൻ സാധിക്കും, ആ ഒരു കാര്യങ്ങൾ ആലോചിച്ചിട്ടായി ഈ പദ്ധതി ഉണ്ടാക്കിയേക്കുന്നത്. സോഷ്യൽ മീഡിയ സെല്ലിലെ പോലീസ് ഉദ്യോഗസ്ഥൻ അരുൺ ബീച്ചിയുടേതാണ് ട്യൂട്ടോറിയൽ വീഡിയോയുടെ ആശയം. തിരുവനന്തപുരം സിറ്റിയിലെ വനിതാ സ്വയം പ്രതിരോധ സംഘത്തിലെ അംഗങ്ങളായ ജയമേരി, സുൽഫത്ത്, അനീസ് ബാൻ, തുല്യ എന്നിവരാണ് വീഡിയോയിലൂടെ പരിശീലനം നൽകുന്നത്. സന്തോഷ് സരസ്വതി ക്യാമറയും നിതീഷ് എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. സിനിമാ താരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളതാണ് പ്രൊമോ വീഡിയോ. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സ്ത്രീ അതിക്രമങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും തടയിടാൻ ഈ ട്യൂട്ടോറിയൽ കൊണ്ട് സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. പെൺകുട്ടികളിൽ ധൈര്യവും ആത്മവിശ്വാസം വളർത്താനും ഈ വീഡിയോയ്ക്ക് സാധിക്കും. നിലവിൽ പോലീസിനെതിരായി നിരവധി അധിക്ഷേപങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഈ വീഡിയോയിലൂടെ മുഖച്ഛായ തന്നെ മാറ്റാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.